ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും തൃക്കാക്കരയ്ക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1630 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററും തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1.5 കിലോമീറ്ററുമാണ്. ഒത്തിരി വില്ലകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നതും. വളരെ നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിലും ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ ബൈക്കും മറ്റും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന്റെ മുന്നിലായി ലഭിക്കുന്നുണ്ട്. കടപ്പകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. വലിയൊരു കോർണർ സെറ്റിയൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നു. അടുത്തതായി നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഒരു 8-സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. 2 ഭിത്തികളിലായി നല്ലൊരു വെന്റിലേഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായൊരു ഡിസൈൻ വർക്കും ഇവിടെ നമുക്ക് കാണാം. സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ വെക്കുന്നതിനായിട്ടുള്ള വർക്ക് കൂടി ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഇവിടെ കിച്ചണിലേക്കാണ്. തീർച്ചയായും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള ചെറിയൊരു ക്രോക്കറി യൂണിറ്റിനായുള്ള ഒരു ഷെൽഫും ഇവിടെ നൽകിയിട്ടുണ്ട്. വീതിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. മനോഹരമായി തന്നെ ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നതും. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1-ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഇവിടെയും ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ്. നല്ലപോലെ വെളിച്ചം ലഭിക്കുന്നതിനായി വലിയ വെന്റിലേഷനുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭംഗിയായി തന്നെ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെ ചെറിയൊരു സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ 3-ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മറ്റ് ബെഡ്റൂമുകളെയൊക്കെ വെച്ച് ഏറ്റവും വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും പോലെ തന്നെ 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ സൈഡിലായി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വിശാലമായൊരു ബാൽക്കണി തന്നെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. GA ട്യൂബിൽ ഹാൻഡ് റെയിൽ നൽകി വളരെ സേഫാക്കി തന്നെയാണ് ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെപ്പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ
1630 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 76 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. തൃക്കാക്കര, കളമശ്ശേരി, കാക്കനാട് എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം വളരെ ഈസിയായി എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.